ഹലോ ഗൈസ്, ജൂൺ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ നമ്മുടെ BGMI 90 FPS കൊണ്ടുവരാം, അത് കൊണ്ടുവരുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡിവൈസിൽ ഇപ്പോൾ 60 FPS ആണെങ്കിൽ അതിൽ വെറും നമുക്ക് 30 FPS അല്ലെങ്കിൽ 40 FPS കിട്ടുന്നുള്ളൂ, ഫുള്ളി 60 FPS കിട്ടുന്നില്ല, അല്ലെങ്കിൽ 90 FPSൻ്റെ ഡിവൈസ് ആണ് അതിൽ ഞങ്ങൾക്ക് 60 FPS മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു സൊല്യൂഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്, എങ്ങനെ നമുക്കത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഹയർ നമ്മുടെ ഡിവൈസിലെ മാക്സിമം പെർഫോമൻസ് അനുസരിച്ച് ഹയർ FPS എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. നമുക്ക് BGMI ഒരുപാട് ബിഗിനേഴ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അധികം ലോ എൻഡ് ഡിവൈസുകാർക്കാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക, കാരണം അവരുടെ ഡിവൈസ് ഇപ്പോൾ 60 FPS കപ്പാസിറ്റി ഉള്ള ഡിവൈസ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ 30 FPS മാത്രമേ ഗെയിം പ്ലേസ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിം BGMI കളിക്കുമ്പോൾ കിട്ടാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ BGMI നമ്മളുടെ ഗ്രാഫിക്സ് സെറ്റിങ്സ് ആണ്. നമുക്ക് മിഡ് റേഞ്ച് മുതൽ ഹൈ റേഞ്ച് വരെയുള്ള ഡിവൈസിന് നല്ല രീതിയിലുള്ള ഗ്രാഫിക്കുകൾ വർക്കാവും, പക്ഷേ ലോ എൻഡ് ഡിവൈസിന് അങ്ങനെയല്ല. അവരുടെ ലോ എൻഡ് ഡിവൈസിൽ ഹൈ ഗ്രാഫിക്സ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പെർഫോമൻസ് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അവരുടെ FPS അവിടെ ഡ്രോപ്പ് ആവും, നല്ല രീതിയിൽ ഡ്രോപ്പ് ആവാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ ആ ഒരു FPS കുറയുമ്പോൾ നമ്മളുടെ ഗെയിം പ്ലേസ് അത് നല്ല രീതിയിൽ ബാധിക്കും, നല്ല രീതിയിൽ മോശവും. അപ്പോൾ നല്ല രീതിയിലുള്ള ഹയർ FPS നമ്മൾ കിട്ടാൻ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ BGMI ഇൻ ഗെയിം ഗ്രാഫിക്സ് സെറ്റിങ്സ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ ലോബിയിൽ നിൽക്കുന്ന ടൈമിൽ നമ്മൾ സ്മൂത്തിൽ ലോ വെക്കുക, കാരണം എന്താ വെച്ചാൽ നമ്മൾ ലോബിയിൽ ചിലപ്പോൾ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യും, കാരണം ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിട്ടും. അപ്പോൾ ആ ടൈമിൽ നമ്മളെ സ്മൂത്തിൽ ലോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികം ചാർജ് നമ്മളുടെ വേസ്റ്റ് ആവില്ല, ഫോണ് ഹീറ്റും ആവില്ല. അപ്പോൾ അങ്ങനത്തെ രീതി വരുമ്പോൾ നമ്മളുടെ FPS ഒരിക്കലും അവിടെ കുറയാനുള്ള സാധ്യതയില്ല. ഇനി അപ്പോൾ പറയും ലോബിയിൽ സ്മൂത്തിൽ ലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനൊരു ഗുമ്മ ഉണ്ടാവില്ല എന്ന്, പക്ഷേ നമുക്ക് അത് വെറും ലോബിയിൽ മാത്രം നിൽക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മൾ കോമ്പാറ്റിലേക്ക് വരുമ്പോൾ സ്മൂത്തിൽ ഹയർ അല്ലെങ്കിൽ അൾട്ര നിങ്ങളുടെ ഡിവൈസിനനുസരിച്ച് നിങ്ങളത് സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഗ്രാഫിക്സും നിങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നിങ്ങളുടെ FPS നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും, നല്ല രീതിയിൽ ഹയറായിട്ട് തന്നെ നിങ്ങൾക്ക് FPS നിങ്ങൾക്ക് ആ ഗെയിം പ്ലേസ് കളിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തൊരു കാര്യം നമ്മളുടെ FPS കുറയാൻ കാരണം നമ്മളുടെ മൊബൈൽ ഡാറ്റയാണ്. നമ്മൾ FPS കുറയുന്നതിൻ്റെ പ്രധാന കാരണം തന്നെയാണ് ഈ ഒരു മൊബൈൽ ഡാറ്റ. നമ്മൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും പ്രോപ്പർ നെറ്റ് കിട്ടണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ MS കുറയും, നമുക്ക് നമ്മുടെ FPS ഫുള്ളി ഡ്രോപ്പായിട്ട് നമുക്ക് കളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവും. അപ്പോഴാണ് വൈഫൈയുടെ ഒരു ഉപകാരം എന്ന് പറയുന്നത്, നമ്മൾ നല്ല രീതിയിലുള്ള ഒരു വൈഫൈ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഗെയിം പ്ലേ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു രീതിയാകുമ്പോൾ നമ്മളുടെ FPSൽ ഒരു ഡ്രോപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല, ഫുള്ള് നമ്മുടെ ഡിവൈസിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള FPSനെ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം വൈഫൈ ഉള്ള ഒരു വൈഫൈ യൂസ് ചെയ്തിട്ട് ഗെയിം പ്ലേസ് കളിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും വൈഫൈ ഉണ്ടാവണം എന്നില്ല, പക്ഷേ ഉണ്ടാവുന്ന ആൾക്കാർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഡിലീറ്റ് ക്യാപ്ചർ ഫയൽസ്. നമ്മുടെ ക്യാപ്ചർ ഫയൽസ് നമ്മളെ ഫോണിൽ ഒരുപാടുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മളെ ഫോണിൻ്റെ സ്റ്റോറേജ് അവർ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അവർ പിടിച്ചടക്കിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ലോ എൻഡ് ഡിവൈസിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ക്യാപ്ചർ ഫയൽസ് എടുത്തിട്ടുണ്ടാകും. അങ്ങനെ ഈ ക്യാപ്ചർ ഫയൽസ് നമ്മൾ കൂടുമ്പോൾ നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ നമ്മളെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയും, അങ്ങനെ നമ്മളുടെ FPS ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹയർ FPS നിങ്ങൾ BGMI കളിക്കുമ്പോൾ കിട്ടണമെങ്കിൽ നിങ്ങൾ BGMI ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ ക്യാപ്ചർ ഫയൽസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയതിനു ശേഷം സ്റ്റോറേജ് സ്പേസ് അവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രം BGMI ഓപ്പൺ ആക്കുക. അങ്ങനെ ഓപ്പൺ ആക്കി കളിക്കുമ്പോൾ നിങ്ങൾക്ക് FPS നല്ല രീതിയിൽ കിട്ടും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അറിയുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുക. ഞാൻ പറഞ്ഞതല്ല, ഇത് BGMI ഒരുപാട് ബിഗിനേഴ്സ് വന്നിട്ടുണ്ട്, അവർക്കൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല, അവർക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകൾ നമ്മളെ ഫോണിൽ ഒരുപാട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ റൺ ചെയ്യുന്നതിനനുസരിച്ച് അവർ നമ്മളെ സ്റ്റോറേജും അതേപോലെ നമ്മളെ നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗവും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആപ്പ് ആ ഒരു രീതിയിൽ വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ വലിച്ചെടുക്കുമ്പോൾ നമ്മളെ ലോ എൻഡ് ഡിവൈസ് ആണെങ്കിൽ തീരെ ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ നെറ്റിന് തീരെ ഫാസ്റ്റ് കിട്ടാത്തൊരവസ്ഥ വരികയും നമ്മൾ BGMI കളിക്കുമ്പോൾ നമുക്ക് തീരെ FPS കിട്ടാത്തൊരവസ്ഥ അവിടെ വരും. അപ്പോൾ നമ്മൾ BGMI ഓപ്പൺ ആക്കുന്നതിന് മുന്നേ നമ്മൾ ഓരോ ഫയൽസ് ഓപ്പൺ അല്ലെങ്കിൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നുണ്ടാവും, അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക, എന്നിട്ട് മാത്രം നിങ്ങൾ BGMI ഓപ്പൺ ആക്കിയിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള FPS പെർഫോമൻസും അത് നിങ്ങളുടെ ഗെയിം പ്ലേസിലും നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റും. ഈ ഒരു കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കാം, ചിലപ്പോൾ ചെറിയ
കാര്യങ്ങൾ പോലും വിട്ടുപോകുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.